എടാ ശിഞ്ചാനെ പിഞ്ചാനെ, എങ്ങനെയുണ്ടോ നമ്മുടെ പുതിയ പോട്ട്? എന്റെ പുണ്യ ശിഞ്ചാനെ, നിനക്ക് അറിയാലോ എന്റെ ഡാഡി റിച്ച് ആണ്. ഡാഡി മേടിച്ചാ ഞങ്ങക്ക് പിക്നിക് ഒക്കെ പോവാനായിട്ട്, അതും കടലില്. എടാ നിങ്ങളും വേട്ടാ, നമുക്ക് ഒരുമിച്ച് പോവാ പിക്നിക്ക്. എന്നാലും ആളിയ വിഷയം പോട്ടേട്ടാ. എടാ പിഞ്ചാനെ, നമുക്കും പറയണടാ ഫ്രാങ്ക്ലിൻ ബാങ്കിന്റെ അടുത്ത് ഒരു ബോട്ട് മേടിക്കാനായിട്ട്. എടാ സത്യം, എടാ എടാ ഞാനും വിചാരിക്കുന്നുണ്ട്. നീ എന്തായാലും ഇപ്പോഴെ തന്നെ ഫ്രാങ്ക്ലിൻ ബാങ്കിനെ വിളിച്ചിട്ട് പറ ബോട്ടിന്റെ കാര്യം നീ പെട്ടെന്ന് പറ. എടാ ശിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറഞ്ഞാ പോലെ നിനക്ക്. ഫ്രാങ്ക്ലിൻ അവര് മേടിച്ചിട്ടില്ല. ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറയാണ്, ഞാന് സംസാരിച്ചോക്കട്ടെ. പക്ഷെ എന്നാലും കൊള്ളാട്ടാ ബോട്ട്. പക്ഷെ ഇത്രയും പൈസ എനിക്ക് തരുന്ന് തോന്നുന്നില്ല മോട്ടു. എന്റെ പൊന്നെ ശിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ബൈക്ക് നിങ്ങളന്നത്തെ ജീവനാണ്. ഫ്രാങ്ക്ലിൻ ബൈ മേടിച്ചിരുന്നു, നീ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്ക്. എന്താന്ന് നോക്ക്, എന്തായാലും ബാക്കി തരോ തരില്ലേ നമുക്ക് ബാക്കി കാര്യല്ലേ. അത് വിളിച്ച് നോക്ക്. ആ ഞാൻ എന്നാലും വിളിച്ചു നോക്കട്ടെ. പക്ഷെ എന്നാലും ഓ വിഷയം പോട്ട് കേട്ടോ. എന്റെ അളിയ, ഞാനപ്പ ഫ്രാങ്ക്ലിൻ ബൈ അവിടെ വിളിക്കട്ടെ. വിളിച്ച് അവിടെ പറയാം ഒരു ബോട്ട് അവിടെ മേടിക്കാം. ഇതാണ് അപ്പുറത്ത് വേറൊരു ഫോൺ വിളിക്കുന്നത്. ആരാടാ ഫോൺ വിളിക്കുന്നത്? ശിഞ്ചാനാണോ? ആ ശിഞ്ചാൻ തന്നെ. ഓ വിചാ, ഞാൻ ശിഞ്ചാനെ പറ്റി വിചാരിച്ചല്ലോടാ, ശിഞ്ചാൻ തന്നെ. എടാ ശിഞ്ചാനെ പറയടാ, എന്ത് പറ്റി? ഫ്രാങ്ക്ലിനെ എത്രയും പെട്ടെന്ന് മോട്ടുവിനെ മറ്റുള്ള വീട്ടിലോട്ട് വരണം. എടാ എന്ത് പറ്റിയടാ? അതൊന്നും പറയത്തില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ മോട്ടുവിനെ മറ്റുള്ള വീട്ടിലെത്തണം. ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തണം. എടാ നീ കാര്യം പറ, ഞാൻ കാര്യം പറഞ്ഞ പെട്ടെന്ന് വരാൻ പറ്റും നോക്കാം. ഞാൻ ചെറിയൊരു ബിസിയിലാടാ. ഫ്രാങ്ക്ലിനെ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് കേട്ടാ മതി പറഞ്ഞത്. എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ടൂർ സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, ഗൈസ് രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ ശിഞ്ചാനും മിഞ്ചാനും കോള്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, സ്കൂളിലൊന്നും പോയില്ല. ഭയങ്കര മഴയായിരുന്നു നമ്മുടെ സിറ്റിയിൽ. ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴ. അപ്പോൾ റെഡ് അലർട്ട് ആയിരം ഒരു ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ മറ്റേ നമ്മുടെ മോട്ടുൻ്റെയും പെട്ടുള്ള വീട്ടിലാക്കി കൊടുത്ത്. അവിടെ എന്തെങ്കിലും പണി എപ്പിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത്. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. അന്നേരം നമുക്ക് എന്താ പരിപാടിയെന്നും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഓക്കെ, അവിടെ എന്താ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ ഓക്കെ. ഓ ഞാൻ എന്നും മറക്കും ഈ വണ്ടി ഒന്ന് മാറ്റാനായിട്ട്. ഓക്കെ, ഞാൻ എന്നും മറക്കും ഈ വണ്ടി മാറ്റാൻ. വഴിയിലായിരിക്കും വണ്ടി വെക്കാം. ഓ നമുക്ക് എന്തായാലും ആ രണ്ട് വണ്ടി വിൽക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഫ്രണ്ടിൽ രണ്ട് വണ്ടിയും മെയിൻ ആയിട്ട് വേണം. ബൈക്ക് മാറ്റി നമ്മൾ ഡ്യൂക്ക് ആക്കേണ്ടതായിരിക്കും. അതുമാതിരി തന്നെ അപ്പുറത്തൊരു വെള്ളക്കാരില്ലേ, ആ വെള്ളക്കാരും മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അടിപൊളി കാറാക്കണം. ഞാൻ ആലോചിക്കുന്നത് മറ്റേ ജീപ്പില്ലേ, മറ്റേ ഒരു പടാതൊരു ജീപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ പണ്ട്, ആ ജീപ്പ് ആക്കിയാലാണ് ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, എന്ത് വണ്ടിയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ടത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ കമൻറ്റ് പറയുന്ന നല്ലൊരു അടിപൊളി കിടിലെ വണ്ടിയാണെങ്കിൽ ആ കമൻറ്റ് ഇട്ട ആളുടെ പേര് നമ്മൾ ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ആയിട്ട് കൊടുക്കണതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടാലേ മാത്രമേ നമ്മൾ എന്തായാലും നമ്പർ പ്ലേറ്റിൽ പേര് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് നമ്മുടെ മോട്ടു പട്ടിലോണ്ട് വീട്ടിലോട്ട് പോവാം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടാണ്ട് മോട്ടു പട്ടിലുണ്ടായി. എന്തുവാടാ നമ്മൾ വെട്ടിക്കാൻ നോക്കിയപ്പോ അവ കാണിച്ചിണ്ടാ റൈറ്റ് ഒട്ടത്തിലോട്ടിട്ടത്. എടാ അവനക്ക് ഒരു 2 ഇടി കൊടുത്താലോ, 2 ഇടി അങ്ങ് കൊടുക്കാം അല്ലേ. നമ്മളെ വണ്ടിക്ക് പെട്ടെന്ന് വെക്കുന്ന അങ്ങോട്ട് മാറ നിക്കണ്ട ചേട്ടാ. അവൻ്റെ അവനാണ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ആളിയ. ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ മോട്ടു പട്ടിലുൻ്റെ വീട്. അപ്പം നമുക്ക് എന്തായാലും ഇവന്മാർ എവിടെയാണാവോ എന്തോ. ഓ അതേ ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടാ മോട്ടു പട്ടിലൂനുണ്ടല്ലോ, അവൻ്റെ അച്ഛനും അമ്മയും ഒരു അടിപൊളി സാധനം കളിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. കിച്ചൺ മറ്റേ കിച്ചൺ സെറ്റൊക്കെ മാതിരിയൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു അടിപൊളി കിച്ചണൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മോട്ടു പട്ടിലൂന്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അല്ല ഓക്കെ, ഇതാണ് വഴി. കഴിഞ്ഞ തൊട്ട് നമ്മൾ ഹൈ ഡാൻസിംഗ് ഒക്കെ കളിച്ചത് ഈ വീട്ടിൻ്റെ ഉള്ളിലാണ്, നമ്മളെ ഹൾക്കിൻ്റെ കപ്പം. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുണ്ട് ഗൈസ്, നിങ്ങൾ എന്തെയ്യ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, എടാ ദേ അവിടെ ശിഞ്ചാതി അപ്പുറത്തേക്ക് എന്നെയും കാത്തു നിൽക്കുകയാണ് കേട്ടാ. ഇന്ത്യ ബോട്ടാ ഇത്, ആരുടെ ബോട്ട്? എടാ പിഞ്ചാനെ എന്താടാ വിളിച്ചത്? ആ ഓക്കെ ഓക്കെ. എടാ മോട്ടു ആരുടെ ബോട്ടൊക്കെ? നിങ്ങള് പണക്കാര്, നിങ്ങക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ നമ്മളെ പാവങ്ങള്. അയ്യോ പഞ്ചിന്റെ പൈസ ഇല്ല നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത്. ഓക്കെ, ഇവനെന്താണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, പിണങ്ങിക്കുവാണ്. എടാ ശിഞ്ചാനെ നീ എന്തിനാണ് രാവിലത്തെ തന്നെ വിളിച്ചത്?
എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ അപ്പുറത്തൊരു വലിയൊരു ബോട്ട് കണ്ട. ആ ബോട്ട് കണ്ട്, അതിനിപ്പോ എന്താണ്? ആ നല്ല ബോട്ട്, നല്ല അടിപൊളി കിടലും ബോട്ട്. അങ്ങനത്തെ ഒരു ബോട്ട് എനിക്ക് മേടിക്കണം. നിനക്ക് മേടിക്കണം? എടാ, ഒരു ബോട്ടോടെ 18 വയസ്സാവണം, ലൈസൻസ് വേണം, മനസ്സിലായ? അതും മറ്റേ സ്കൈ ലൈസൻസ്, സ്കൈ അല്ല മറ്റേ സീ ലൈസൻസ് വേണം നിനക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രാങ്ക്ലിനെ, എനിക്ക് ബോട്ട് വേണം എന്ന് പറഞ്ഞാൽ ബോട്ട് വേണം. എന്റെ പൊന്നെ ശിഞ്ചാനെ, ഇവിടെ എനിക്ക് പോലും ലൈസൻസ് ഇല്ല ബോട്ട് ഓടിക്കാനായിട്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രാങ്ക്ലിനെ, എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ വേണം. വീട്ടിൽ ഞങ്ങൾ വരും, ഞങ്ങൾ ഇനി വീട്ടിലോട്ട് വരുന്നെങ്കിൽ ബോട്ട് വീട്ടിലുണ്ടാവണം. എടാ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ മറ്റേ നമ്മുടെ ഒരു സ്ഥലത്ത് ബോട്ട് ഉണ്ട്, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ, അവിടെ ഉണ്ടോ ഞാൻ നോക്കട്ടെ. ആ, നോക്കിട്ട് വന്നാ മതി. നോക്കിട്ട് ഇനി ഞങ്ങളെ വിളിച്ചാ മതി, ബോട്ട് ശരിയാക്കി ഞങ്ങളെ വിളിച്ചാ മതി. അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. എടാ, അങ്ങനെ പറഞ്ഞാ കഴിഞ്ഞാല് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇവര് നമ്മളെ വീട്ടിലില്ലാത്തതൊരു ബെറ്റർ ഗുഡ് ഐഡിയ ആണ്, ബെറ്റർ ചോയ്സ് ആണത്. പക്ഷെ ഇവരെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയും, അതാണ് വലിയൊരു പ്രശ്നം. അപ്പൊ നമുക്ക് ആകെ കൂടെ ഒരു ചേച്ചിയുടെ മക്കളാണ് ചിഞ്ചാനും പിഞ്ചാനും, ഭയങ്കര പ്രശ്നം അത്. അപ്പൊ അത് വരെ വേണ്ട. ആ എടാ, ഞാനൊന്ന് നോക്കിട്ട് വിളിക്കാം. എന്നാലും ഈ ബോട്ട് കൊള്ളാട്ടാ, ഇത്രയും വലിയ ബോട്ടൊക്കെ നമ്മൾ എത്ര രൂപ കൊടുത്ത് മേടിക്കാനാണാവോ എന്തോ ആളിയ. പക്ഷെ നമുക്ക് വേറെ ഐഡിയുണ്ട്. എടാ, പട്ടിലൊന്ന് മാറുന്നറിയ, ഞാൻ നോക്കട്ടെ. ആ എടാ, എന്നാലും ചെറിയ നമുക്ക് കടക്കാൻ പോലും പറ്റില്ല ഇതിൻ്റെ ഉള്ളില്. ഓ, ശിഞ്ചാനും മിഞ്ചാനും കടക്കാട്ടാ. പക്ഷെ ഇത്രയും വലിയ ബോട്ട് നമ്മൾ എവിടെ വെച്ച് ഓടിക്കും? ഇത്രയും വലിയ ബോട്ട് നമ്മളെ ഇവരുടെ വീടാണെങ്കിൽ കടലിന്റെ അടുത്താണ്, പക്ഷെ നമ്മളെങ്ങനെ ഓടിക്കും? നമുക്ക് ഇനി കടലിന്റെ അടുത്ത് വീടൊന്നുമില്ലല്ലോ, ഒന്നല്ലെങ്കിൽ കടൽ മേടിക്കേണ്ടി വരും, അങ്ങനത്തെ ഒരു വീട് മേടിക്കേണ്ടി വരും, ഒരു ഐലൻഡ് മേടിക്കും. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എടാ, നമുക്കുണ്ടല്ല, നമുക്കൊരു വലിയൊരു ബോട്ട് അങ്ങോട്ട് മേടിച്ചിട്ട് അതെന്ത് ചെയ്യാം, ആർ സി ആക്കാം. എന്നിട്ട് നമ്മുടെ പൂളില്ലേ, ഇവിടെ ഒരു പൂളുണ്ടല്ലോ, ഇതുമാതിരി നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീട്ടിലൊരു പൂളുണ്ട്, ആ പൂളിൽ അങ്ങോട്ട് ഓടിക്കാം. ഓ, അതാവുമ്പോ ലൈസൻസ് വേണ്ട അവർക്ക്, കേട്ടാ, ഇത്രയും വലിയ പൂള്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പൂളിൽ അങ്ങോട്ട് മേടിച്ച് സെറ്റാക്കാം നമുക്ക്, അതാകുമ്പോ പേടിക്കേണ്ട ആവശ്യമില്ല, സുഖമായി അവർക്ക്, മനസ്സിലായ? അപ്പൊ ഗാരേജിൽ കാറിന്റെ ഒപ്പം ബസ്സിന്റെ ഒപ്പം ഒരു ഷിപ്പും കൂടെ ആയി, അത് നല്ല ഐഡിയാണല്ലേ എന്റെ ആളി. അത് ഞാൻ ആലോചിച്ചില്ല കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കാർ എടുത്തിട്ട്, ഓ കാർ എടുത്തിട്ട് പോവാൻ പറ്റത്തില്ല കേട്ടോ, അത് വേറെ സീനുണ്ട്. നമുക്ക് അത് സിമിയോണ്ട് എടുത്ത് പോയിട്ടേ മറ്റേ ഇത് മേടിക്കണം, മറ്റേ ട്രക്ക്. ആ ട്രക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിട്ട്. കാരണം നമ്മൾ ഒരു സ്ഥലമുണ്ട് സിറ്റിയിൽ, മറ്റേ കാറും പ്ലെയിനും ഒക്കെ മറ്റേ പൊളിച്ച് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എന്തായാലും ഇതിന്റെ ഷിപ്പാ ബോട്ടാണ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ബെന്നിക്ക് കൊണ്ടു കൊടുക്കാം. ബെന്നിയാണല്ലോ നമ്മുടെ വണ്ടിയൊക്കെ പണിയുന്ന ആള്, സിമിയോൺ ഡീലർ, വണ്ടിയൊക്കെ മേടിക്കുന്ന ഡീലറും ബെന്നി കസ്റ്റംസ് ഒക്കെ വണ്ടിയൊക്കെ പണിയുന്ന ഒരാള്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ബെന്നിക്ക് കൊടുത്തിട്ട് ആ ബോട്ട് അങ്ങോട്ട് പുതുക്കി പണിതിട്ട് ആർ സി ആക്കി തരാൻ പറയാം. അതാകുമ്പോ ഒരു അടിപൊളി പ്ലാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സിമിയോന്റെ അടുത്ത് പോയിട്ട് ഒരു വണ്ടി പോയിട്ട് എടുക്കണം. സിമിയോന്റെ ഗാരേജിന്റെ ബാക്കിൽ ഒരു വണ്ടി ഉണ്ടാവാറുണ്ട്, മറ്റേ ഡാമേജ് ആയി ഇടിച്ച വണ്ടികളൊക്കെ കയറ്റി കൊണ്ടുവരാൻ വണ്ടി ഇല്ലേ, ആ വണ്ടി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, സിമിയോന്റെ അടുത്ത് പറയണ്ട, എങ്ങാനും സിമിയോന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് പൈസ കൊടുക്കേണ്ടി വരും, വല്ലാത്ത പ്രശ്നമാകും, വല്ലാത്ത കത്തി ബ്ലേഡ് ആണ് സിമിയോൺ, മനസ്സിലായാ? ഒരു അരമണിക്കൂറിന് എടുക്കണേ 1000 രൂപയ്ക്ക് മേടിക്കും, അങ്ങനെയാണ് സിമിയോൺ. സിമിയോൺ കാണാണ്ട് നമുക്ക് എടുത്തോണ്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ സിമിയോണിന്റെ ഗാരേജില്. ഈ സിമിയോൺ ഉണ്ടല്ല ഗാരേജ്, നമുക്ക് ഒരു ദിവസം പുതുക്കി പണിത് കൊടുക്കണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഗാരേജിൽ ഒന്നുമില്ല, കാരണം സിറ്റിയിൽ കുറെ ഡീലർഷിപ്പും ഗാരേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സിമിയോണും നമ്മളെന്തായാലും ഒരു ഗാരേജ് സെറ്റ് ആയി കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യുക, ഓക്കെ, ആർ സി ഗാരേജ് പണിത് കൊടുക്കണോ അല്ലേല് എന്ത് ടൈപ്പ് ഓഫ് ഗാരേജ് ആണ് സിമിയോണ് പണിത് കൊടുക്കേണ്ടത്, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ 2000 ലൈക്സ് ആണ്, ജസ്റ്റ് 2000 ലൈക്സ്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, 2000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും സിമിയോണ് ഒരു കിഡിലൻ, ഒരു അടിപൊളി, നമ്മുടെ സിറ്റിയിൽ ഇല്ലാത്ത, നിങ്ങളൊന്നും കാണാത്ത ടൈപ്പിലുള്ള ഒരു അടിപൊളി ഡീലർഷിപ്പ് നമ്മൾ സിമിയോണ് സെറ്റ് ആയി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, രതി കാണുന്ന വണ്ടിയാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും എടുത്തുകൊണ്ട് പോവാട്ടെ. സിമിയോൺ ഇവിടെ ഇപ്പൊ എന്തായാലും ഇല്ല മോനെ. അപ്പൊ നമ്മ പൈസയും കൊടുക്കണ്ട, ഏത് നമ്മളെ ഐഡിയ ഒക്കെ ഉണ്ട് മോനെ, അതൊക്കെ അത്ര. അയ്യോ, സിമിയോൺ അല്ലേ, അയ്യോ പിടിച്ച്, നമ്മളെ പിടിച്ച്. എടാ, പൈസ സിമിയോൺ അടുത്തയച്ച് തന്നാ പോരെ. ആ എന്നാ, ഇന്നാ പിടിച്ചോ. എന്റെ പൊന്നു ദൈവങ്ങളെ, ഈ പൈസ കറക്റ്റ് സേഫ് ആയി തന്നെ ബാങ്കിലോട്ട് എത്തണേ. പൈസ ഓ ഇന്നാ പിടിച്ച, പൈസ ഇട്ടിട്ടുണ്ട്.
നിന്റെ അടുത്ത് എനിക്കറിയാം നീ ഇവിടെ പഠിച്ച ആളാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞ നിന്നെ. സിമിയോണെ, എനിക്ക് ഈ കാണുന്ന ട്രക്ക് ഒന്ന് വേണം, ഒന്ന് ഒരു ചെറിയൊരു പണിയുണ്ട്, രണ്ടായിട്ട് വേണം. രണ്ടായിരം രൂപ ഉണ്ട് സിമിയോണെ. ഈ ട്രക്ക് വിറ്റ് ഈ ട്രക്ക് എനിക്ക് സ്വന്തമായിട്ടല്ല വേണ്ടത്, റെന്റിനാണ്. സിമിയോണെ, 2000 രൂപ ഇങ്ങനത്തെ രണ്ട് ട്രക്ക് മേടിക്കാലോ, ഈ തുരുമ്പ് പിടിച്ച പാട്ട ട്രക്ക്. നിനക്ക് വേണമെങ്കിൽ അങ്ങനെ പറയല്ല സിമിയോണെ, നമ്മളല്ലേ ചങ്കു ചങ്കു അല്ലേ. ആ 2000 എടുത്തോ സിമിയോണെ, അടുത്ത ആഴ്ച തന്നാ മതിയാ. എടാ നീ അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞല്ലേ, അടുത്ത മാസം നീ തരത്തോളെങ്കിൽ നിന്നെ പന്തേ ഫ്രാങ്കിലെ. ആ എന്നാ 2000 രൂപ അത് അയച്ചുണ്ട്. ഇനി നീ എടുത്തോ, ഇനി നീ എവിടെ വേണാലും വെച്ച് കൊണ്ടുപോക്കോ, ഒരു കുഴപ്പമില്ല. ആ സിമിയോണെ, ഈ പൈസ ഒക്കെ നീ എന്ത് ചെയ്യാടാ സിമിയോണെ. നമ്മള് ചെറുതായ ചിട്ടിക്കൂരൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അതിലിങ്ങനെ കിട്ടും. ആ ഓക്കെ, ചിട്ടിക്കോറി പൊട്ടുമ്പോ വിളിക്ക്, അല്ല പൊട്ടുമ്പല്ല അടിക്കുമ്പോ വിളിക്ക്. അപ്പൊ ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിൽ നമുക്ക് കൊണ്ടുവരാൻ പോട്ട്, കാരണം ഇത്രയും വലിയൊരു സാധനം വേണം, എന്നാലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓ വിഷയം കേട്ടാ, ബോട്ട് എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം വലിപ്പുണ്ടാവും ബോട്ടിനൊക്കെ. അപ്പൊ നമ്മളെന്തായാലും ബോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ കയറ്റി കൊണ്ടുവരേണ്ടത്, അപ്പൊ ഇത്ര വലിപ്പം ഏകദേശം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് സാൻഡിലാണ് ഒരു പ്ലെയിൻ ക്രാഷ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട്, അവിടെയാണ് ഈ കാണുന്ന പ്ലെയിനും ഈ ഡംപ് ചെയ്ത വെഹിക്കിൾസ് ഉണ്ടാവില്ല, കേടായ വണ്ടികള്, പ്രളയത്തിനൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വണ്ടികൾ, അതൊന്നും ഒരു യൂസും ഒരു ഉപകാരം ഉണ്ടാകത്തില്ല നമുക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ ആ വണ്ടികൾ നമ്മൾ എടുത്തിട്ട് പൊളിച്ചു പണിയും, അതാണ് ആ സ്ഥലം. ഓക്കെ, അപ്പൊ പാർട്സിന് പൈസ കിട്ടുമല്ലോ പൊളിച്ചു പണിത് കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ എന്തെയ്യാ, അവിടെ പോയി വല്ല ഷിപ്പ് ബോട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി, നമ്മൾ അവിടെ പോയിട്ട് അത് എടുക്കും. അതെടുത്തിട്ട് നമ്മൾ നേരെ സാൻഡിയിൽ എന്റെ ബെന്നിയുടെ വർക്ക് ഷോപ്പ് ഉണ്ട്, അവിടെ കൊടുക്കും, അവനപ്പോ അത് ആർസി ആക്കി തരും. അങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ. വിഷയമല്ലേ, നമ്മൾക്ക് പ്രാങ്കളി ഇച്ചിരി ബുദ്ധിയാണ്. അതാകുമ്പോൾ അവർക്ക് മറ്റേ അവർക്ക് എന്തെങ്കിലും ഒരു ബോട്ട് മതി, നമ്മളാ ബോട്ട് നേരെ മറ്റേ നമ്മുടെ വീടിന്റെ ബാക്കിലൊരു പൂളില് അവിടെ അങ്ങ് ഇട്ട് കൊടുക്കും, അതാകുമ്പോ ഓടിച്ച് കളിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? അപ്പൊ നമുക്ക് എന്തായാലും നേരെ പ്ലെയിൻ കറാശി പോട്ടെ ഞാൻ എന്തായാലും. ഗൈസ്, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്, ഇവിടെ പൊടി ആയിട്ടായിരുന്നല്ലോ. ഗൈസ്, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊരു ജയില് കണ്ട, ഈ ജയിലിലാണ് നമുക്ക് ഒരു ബ്രദർ ഉണ്ട്, ആ ബ്രദർ ആ ജയിലിലാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് ബ്രദർ ഉണ്ട്, ഒരു മൈക്കിൾ ഒരു ട്രെവർ. ഗൈസ്, മൈക്കിൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒക്കെ നടത്തി ഫാമിലി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഇതിലായിട്ട് ഡിഗ്രിയിൽ പോകണം, മാന്യ മേന്യത്തേക്ക് പോകുന്ന ഒരാളാണ് നമ്മുടെ മൈക്കിൾ. ഗൈസ്, ട്രെവർ എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഞാനിട്ടാണ്, ആളിച്ചൊരു വിഷയമാണ്, ഇറ്റിയിലോ ഭയങ്കര മാഫിയിലൊക്കെ ഉള്ള ആളാണ്, ഫുള്ള് ഇല്ലീഗൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ട്രെവർ ജയിലിലാണ്. ഓക്കെ, നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ട്രെവറിനെ ഒരു ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ കൂടെ കൂട്ടിയാലോ, ട്രെവറും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ. അയ്യോ, ഒന്ന് ആലോചിക്കുക, വിഷയം ഫുൾ ടൈം നമ്മുടെ ട്രെവർ ഉണ്ടായിരിക്കും, നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ട്രെവറിന്. ഓക്കെ, ദീ കാണുന്നതാണ് നമ്മൾ ഡംപ് ചെയ്യണ സ്ഥലം. ഓക്കെ, അപ്പം ട്രെവറിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ ബ്രദർ ട്രെവറിനെ കൊണ്ടിരണമെങ്കിൽ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ ആരൊക്കെ ഉണ്ട് കേട്ടോ. അടി ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടടാ, നമ്മളെ വണ്ടികളൊക്കെ ഡംപ് ചെയ്യണത്. ഓക്കെ, തുറന്ന് സാധനം തുറന്ന് നിങ്ങൾ നമുക്കുണ്ടല്ലോ, തൽക്കാലം വണ്ടി ഇവിടെ വെക്കാം. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയട്ടെ. ഇവിടെ എടാ പ്ലെയിനൊക്കെ ഉണ്ടോ ഇവിടെ? ഓ, പ്ലെയിൻ നമുക്ക് ആർസി ആക്കിയാലോ, എന്ത് പറയുന്നു, പ്ലെയിൻ ഉണ്ട് ഇവിടെ, വലിയ പ്ലെയിനാടാ, അത് വലിയ പ്ലെയിനൊക്കെ പൊളിഞ്ഞ് പൊട്ടിക്കളക്കുന്നു. അതുമാതിരി തന്നെ ബസ്സുണ്ട്, കാറുണ്ട്, കുറേ കാറുകളുണ്ടല്ലോ. എടാ ഇത് മറ്റേ വാനല്ലേ, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാം, ഓ ഇത് യൂസ് ചെയ്യാൻ പറ്റണതല്ല, ടയറൊന്നുമില്ല. അതുമാതിരി കണ്ടെയ്നർ ഉണ്ട്. ഓ, ഇവിടെ നോക്കിയേ, ഇവിടെ ഫുള്ള് പ്ലെയിനാട്ടാ, ഇതിൻ്റെ മേലെ കയറാൻ പറ്റാൻ നോക്കട്ടെ മോനെ. ഓക്കെ, ഇവിടൊക്കെ ഫുള്ള് പ്ലെയിൻസ് ആണ്, ഇതിന് മേലെ കയറാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ ആളിയ. അടേ, ഇതിൻ്റെ മേലെ നോക്കിയാൽ സിമ്പിളത്തെല്ലാം കാണാമല്ലോ നമുക്ക്. മോനെ, തലം കുത്തി മറിഞ്ഞ് വീഴാവോ എന്തോ. ഓക്കെ, അവിടെ ക്രെയിൻ്റെ സാധനങ്ങളൊക്കെയാണ്, കണ്ടെയ്നർ, ബസ്, പ്ലെയിന്. ദേ ആറ്റത്ത് ഞാൻ കണ്ട് 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 ആറ്റത്ത് കണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓ, വീഴാണ്ട് പോകണം കേട്ടോ, വീണുകഴിഞ്ഞാൽ ഞാൻ പിന്നെ തീർന്ന്. ഓക്കെ, ഷുഗറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. കോടിക്കഴിഞ്ഞൊക്കെ അതൊക്കെയും ഭയങ്കര പ്രശ്നമാണ്. മരുന്നൊന്നും കഴിച്ചിട്ടില്ല, അതാണ്. അപ്പോൾ എടാ, അവിടെയാണ് വണ്ടിയൊക്കെ പൊളിക്കണ സ്ഥലം കണ്ടാ, കാർഗോ ഉണ്ടാ, വേണ്ട കാർബോർഡിലാക്കിയിട്ട് സാധനങ്ങൾ പാർട്സ് വിൽക്കുന്ന സ്ഥലമാണത്. ഓക്കെ, ഇവിടെ നിന്ന് പൊളിച്ചിട്ട്. ഓക്കെ, ഇതിൽ ഈ ബോട്ട് കൊള്ളാം, ഈ ബോട്ട് കൊള്ളാം, ആ ബോട്ട് കൊള്ളാം,
ഓ പക്ഷെ ആ ബോട്ടുകളൊക്കെ ചെറുതാക്കുമ്പോൾ ഇച്ചിരി റേറ്റ് കൂടും, മനസ്സിലായേ? പണിയായിട്ട് റേറ്റ് കൂടും, പ്രീമിയം ബോട്ട്സ് ആണത്. നമുക്ക് തൽക്കാലം ഇത് പണിതിട്ട് ഇതിന്റെ മേലെ ഡബിൾ ഡബിൾ ആക്കാം, മനസ്സിലായ? ഡബിൾ ടെക്കർ ബോട്ടാക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഈ ബോട്ട് നമുക്ക് എന്തായാലും കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും വണ്ടിയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടു കേട്ടോ. എന്നിട്ട് ഈ വണ്ടിയുടെ മേലെ സാധനം കയറ്റി അങ്ങോട്ട് ഫിക്സ് ആക്കി വെക്കട്ടെ. അന്നിട്ട് നമുക്ക് കാര്യം ചെയ്യാം, നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുക്കാം. ബെന്നിയുടെ വർക്ക്ഷോപ്പ് ഇവിടുന്ന് ഇവിടുന്ന് ഏത് ഭാഗത്തായിരുന്നടാ? ഇവിടുന്ന് കുറച്ചുള്ള ബെന്നിയുടെ വർക്ക്ഷോപ്പ്, ഇവിടുന്ന് കുറച്ചുള്ള അതാ നമുക്ക് സുഖം ഇരട്ടിപ്പണി ആയി കേട്ടാ. ശേ, ഇരട്ടിപ്പണി അല്ലല്ലേ, എളുപ്പപ്പണിയായി. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്തായാലും നമ്മുടെ ബോട്ടൊക്കെ അങ്ങോട്ട് നമ്മുടെ ട്രക്കിനെ മേലോട്ട് കയറ്റട്ടെ, ഒറ്റക്ക് പിടിച്ച് കയറ്റണം ആളിയ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സെറ്റാക്കി വെച്ചിട്ട് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ട്രക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാ. എടാ, കരണ്ട് കമ്പിയുമ്പോ തട്ടുവോ എന്തോ, ലെഫ്റ്റ് എടുത്ത് ആ തട്ടില്ല ഭാഗ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാ. ഇവിടെ അടുത്തായിട്ടാണ് നമ്മുടെ ബെന്നിയുടെ കസ്റ്റംസ് വന്നേക്കണം. ബെന്നിന്റെ കസ്റ്റംസ് അല്ല, ഗാരേജ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബെന്നിയുടെ ഗാരേജിലോട്ട് പോവാം. എന്നിട്ട് അതായത് മൊത്തത്തില് ഭയങ്കര ചെലവാണല്ലോ നമുക്ക്, കുഴപ്പമില്ല. നമ്മുടെ ഷിൻചാനും പിഞ്ചാനും വേണ്ടിയല്ലേ. അപ്പൊ ഷിൻചാൻ ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ നോക്കട്ടെ എത്രത്തോളം ആൾക്കാർക്ക് ഷിൻചാൻ ഇഷ്ടമുണ്ടെന്ന് നോക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ നോക്കാം എന്തായാലും ഷിൻചാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങളെന്ന്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടെമ്പിളിലോട്ട് വന്നിരുന്നത് ഒരു അതിനു മുമ്പ് ബെന്നി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ബെന്നി നമ്മളെ കാത്ത് നിൽക്കാൻ തോന്നുന്നുണ്ട്. ഒരു അടിപൊളി ടെമ്പിളാണ്, അതും നമ്മുടെ ഇന്ത്യയിലുള്ള ടെമ്പിളാണ്. ഓക്കെ, ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, നമ്മളിവിടെ പോയതാണ്. ഓക്കെ, അപ്പൊ ടെമ്പിളിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായാലും പൊട്ടിത്തെറിച്ചല്ലടാ, നമ്മൾ ടെമ്പിളിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് കാണാൻ പറ്റും, ഒരു അടിപൊളി ഇന്ത്യൻ ടെമ്പിൾ കേട്ടാ. അവിടെ മറ്റേ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എന്തായാലും ബെന്നിക്ക് കൊണ്ട് കൊടുക്കാം മോനെ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. ഓക്കെ, ബെന്നി ഉണ്ട് കേട്ടോ, ബെന്നി വന്നു. എടേ ബെന്നി, എന്റെ പൊന്നു ഫ്രാങ്കലിന്, നീ എത്ര ദിവസമാണ് നിന്നെ കണ്ടിട്ട്. നീ അല്ലെങ്കിലും നമ്മളെ അടുത്ത് പണ്ടത്തെ മാതിരി സ്നേഹമൊന്നുമില്ല, വണ്ടികളൊന്നും പണിയാൻ തരാറില്ല. എടാ, അത് അങ്ങനെ അല്ലടാ, ഇച്ചിരി ബിസി ആയി പോടാ. കുറച്ച് വണ്ടികളൊക്കെ നമുക്ക് നല്ല വണ്ടികളൊക്കെ കിട്ടിയാൽ ഞാൻ എന്തായാലും എടുക്കും. ഞാനിപ്പോ സ്വന്തമായിട്ട് വണ്ടികളൊന്നും എടുക്കുന്നില്ലടാ. ഇപ്പൊ നമ്മൾ ഷിൻചാനെ പിന്നെ ഗ്യാരേജ് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ, അപ്പൊ നിനക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ പണി നീ എന്റെ അടുത്ത് പറ. ഓക്കെ, ഞാൻ സെറ്റ് ആയി തരാം, വല ഓറിൽ സെറ്റ് ആയി തരാം. എടാ ഓക്കെടാ, ഞാൻ അല്ലെങ്കിലും നിനക്ക് എന്തായാലും തരുള്ള ബെന്നി. നീ എന്ത് വർത്താനാ പറയുന്നത്? എടാ, ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ, എനിക്ക് ഈ കാണുന്ന ബോട്ട് വേണ്ട, ഈ ബോട്ട് നീ ഡബിൾ ഡെക്കർ ആക്കണം. എന്നിട്ട് നീ എനിക്കിത് ആർ സി ആക്കി തരണം. എടാ, ആർ സി ആക്കാൻ ഇച്ചിരി പാടാണ്, റൈറ്റ് കൊടുക്കും. എടാ കുഴപ്പമില്ല, പൈസ വിഷയമല്ല, നീ സെറ്റ് ആയി തന്നാ മതി, എനിക്ക് നിന്നെ വിശ്വാസമുള്ളതുകൊണ്ട് നിന്റെ അടുത്ത് തരുന്നത്. ആ ഓക്കെ, ഇത് ഡബിൾ ഡെക്കർ ആക്കണല്ലേ കേട്ടാ. ഓക്കെ, ഡബിൾ ഡെക്കർ ആക്കി കഴിഞ്ഞിട്ട് ഇത് ആർ സി ആക്കാൻ വേണം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല, നീ എന്തായാലും ആക്കി തരാം. ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓ പാക്ക് ആക്കി തായി. നീ എന്തായാലും പാക്ക് ആക്കാൻ കാര്യം ഓർമ്മിപ്പിച്ച് നന്നായി കേട്ടോ. അല്ല, ഞാൻ പാക്ക് ആക്കത്തില്ലായിരുന്നു, ഷിൻചാനും ഞാനും സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ആ, അപ്പൊ നീ എന്തായാലും പാക്ക് ആക്കി നോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയേച്ചും വരാം. നമുക്ക് ഇവിടെ ഒരു ചായക്കട ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ചായ അങ്ങനെ കുടിക്കാം കുറച്ച്. അല്ലേ, ഇവിടെ ഉണ്ടായ ചായക്കട എവിടാ ചേട്ടാ? ഇവിടെ ഉണ്ടായ ചായക്കട ഉണ്ടായിരുന്ന ചായക്കട ഒന്നും ഇല്ല പോലെ, ഇവിടെ വണ്ടിയുടെ ഗ്യാരേജാണ്. അല്ലേ ചേട്ടാ, ചായക്കടല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അല്ലാണ്ട് ചേട്ടന്റെ കട ചോദിച്ചില്ലല്ലോ. ചേട്ടാ, എടാ ചായക്കട, ചേട്ടാ ചായ എന്ന് പറഞ്ഞ ഇവിടെ തെറിയാണ. ചായ എന്ന് പറഞ്ഞ തെറിയാന്നുണ്ട് ഇവരുടെ ഭാഷയില്. ആളിയ, നമ്മൾ ചായ അല്ലേ ചോദിച്ചത്, എനിക്കൊന്നൊരു തെറിയാന്നുണ്ട്, ആരും കണ്ടില്ല കേട്ടാ. ആളിയ, ഞാൻ അവൻ്റെ അടുത്ത് ചായക്കടയാണ് ചോദിച്ചത്, എനിക്ക് സംശയമുണ്ട് തെറിയാണെന്ന്. പക്ഷെ നിങ്ങൾ ആരടുത്തും പോയി ചായക്കടന്ന് ചോദിക്കല്ലോ കേട്ടാ, ചില പടി കിട്ടും ഇതുമാതിരി. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചു നേരം അങ്ങോട്ട് വെയിറ്റ് ആക്കാം. അല്ലേ ചേട്ടാ, ഇവിടെ ചായക്കട പോയിട്ട് ഒരു ഹോട്ടല് പോലും ഇല്ല ഇവിടെ. എന്റെ ആളി, ഒരു മരുഭൂമിയിലാണല്ലോ ദൈവമേ നമ്മൾ വന്ന് പെട്ടത്. എന്നാലും ഇവിടെ കുറെ ഹോട്ടൽ എങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ കൂൾ ഡ്രിങ്ക്സിന്റെ പരസ്യം വെച്ചിട്ട് കൂൾ ഡ്രിങ്ക്സിന്റെ ഒരു കട പോലും ഇല്ല. കട ഇല്ലാത്തവർത്താണ് പരസ്യമൊക്കെ കൊണ്ടുവെക്കുന്നത്. മോളീസ്, അതെന്തൊരു മോളീസ്! ഇനി വല്ല പാലും പാക്കറ്റ് വല്ല വേണം, കണ്ടിട്ടൊരു പാലും പാക്കറ്റ് വാതിട്ട് തോന്നി. ഓക്കെ, ദൈവം ഒരു കുറുക്കം പോണ്. ഈ എടാ, ഇത് കാടാണോ ഫോറസ്റ്റ് ആണോ അതോ സിറ്റി ആണോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത്. എന്റെ ദൈവമേ, ഇനി ഇവന്റെ അടുത്ത് ചോദിച്ചോട്ടെ. ഹലോ ചേട്ടാ, ചായക്കട കണ്ടായിരുന്നാ നേരത്തെ? നമ്മൾ ചായക്കട ചപ്പ ഇടി കിട്ടിയായിരുന്നു. ഇയാളോട് ചോദിച്ചോക്കെ, ചേട്ടാ ഇയാളുടെ ഇടി കിട്ടാവോ. ചേട്ടാ ചായക്കട കണ്ടായിരുന്നു ചേട്ടാ? എടാ ചായക്കട എന്ന് പറഞ്ഞാൽ തെറിയാതെ ഒന്നും കേട്ടാ. ആ ആ ആ ആ നമ്മുടെ ലോസ് എന്ന സ്ഥിതിയിൽ ചായക്കട ചേലണ്ടല്ല ഇതാന്നുണ്ട്. ഓ
അല്ലേ നമുക്ക് കുറച്ച് കരാട്ട നമ്മളെ കരാട്ട പിടിച്ചിരുന്ന കാണിച്ചാലേട്ടാ നിങ്ങക്ക്. ഇടിക്കടാ ഇടിക്കട ഇടിക്കടാ ആ പിടിച്ചോ പിടി ഇടി ഇടി ഇടിക്കടാ നീ. നമ്മളെ നിനക്ക് അറിയത്തില്ല കരാട്ടമേനാണ് നമ്മള്, കരാട്ടല് ചുമല ബെൽറ്റ് നമ്മളല്ലേ, ചുമല ബെൽറ്റ് അല്ലേ. ആ ആരും കണ്ടില്ല ചേട്ടാ, നമുക്ക് എന്തായാലും പോയി നോക്കാം. അവന് അറിയത്തില്ല നമ്മളെ പ്രാങ്കിലെ ചുമല ബെൽറ്റ് ആണ് മോനെ. ഓക്കെ നമ്മൾ പണിത് കഴിഞ്ഞു തോന്നുന്നുണ്ട് ചേട്ടാ. എടാ ബെന്നി പണിത് കഴിഞ്ഞാ എന്റെ പൊന്നു പ്രാങ്കിലെ ബാക്കിൽ പോയി നോക്ക് നീ. ഇത്രയും വലിയ ബോട്ട് അവൻ ഇത്രയും ചെറുതാക്കിയ കൊള്ളാലോ ബെന്നി. ബെന്നെ പോയിട്ട് വരാം, ബൈ ബൈ. ആ പൈസ അടുത്ത വെള്ളിയാഴ്ച തരാം. പൈസ എടാ ബെന്നി അടുത്ത വെള്ളിയാഴ്ച, ബൈ ബൈ ബൈ. പൈസ കൊടുത്തില്ലടാ പാപം. ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മള് ഫ്രണ്ട്സുകളൊക്കെ കഴിക്കാൻ ഇങ്ങനെയാണ് മനസ്സിലായ. പൈസ കൊടുക്കുന്നവർക്ക് കൊടുക്കത്തില്ല, നമ്മളങ്ങനെയാണ്, അങ്ങനത്തെ ബന്ധമാണ് നമ്മളെ തമ്മില്. ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ വീട്ടിലോട്ട്. എടാ ഇതിപ്പ ഈ വഴിയിൽ ഒരു ലോറി പോയി കഴിഞ്ഞാൽ വേറെ കാറിനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അമ്മാതിരി വലിപ്പമുണ്ട് കേട്ടാ ഈ ലോറിക്ക്. പക്ഷെ ഈ ലോറി നമ്മുടെ ബാക്കിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലടാ, ഈ വഴി കൊണ്ടുപോകേണ്ടി വരും. ഇറക്കിയിട്ട് തലയിൽ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ ഓക്കെ വണ്ടി നിറങ്ങി. അപ്പൊ ഞാനിതിപ്പോ എന്തായാലും അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോട്ടെ. ഓ വല്ലാത്തൊരു അവസ്ഥ, പാടായി പോയല്ലോ ദൈവമേ. ഓക്കെ അപ്പൊ നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഷിഞ്ചാനെ പിഞ്ചാനെ ഇവിടെ വന്നില്ലേ? എടാ ഷിഞ്ചാനെ പിഞ്ചാനെ, ഷിഞ്ചാനെ പിഞ്ചാനെ, എടാ കേക്കുന്നില്ലടാ, ഇങ്ങോട്ട് പായോ. ഞങ്ങളിത് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്, ദേ വരുന്നു, ചെറിയ പണിയിലായിരുന്നു. ആ ഓക്കെ പെട്ടെന്ന് വാ പെട്ടെന്ന് പെട്ടെന്ന് വാ. എന്റെ പൊന്നു ഷിഞ്ചാനെ ഈ പെട്ടി ആയി ഞാൻ തുറന്ന് കാണിച്ചു തരട്ടെ നിങ്ങക്ക്, ഇതിനുള്ള സർപ്രൈസ് ഉണ്ട്. എടാ ഒരു മിനിറ്റ് സംഭവം ഞാൻ കാണിച്ചു തരാം, നീ വെയിറ്റ് ആക്കുന്നു അടങ്ങ് നീ. പൊട്ടിക്ക് പെട്ടെന്ന്. അപ്പൊ ഞാൻ പൊട്ടിക്കാൻ പോണേ, റെഡി, വൺ ടു ത്രീ. എങ്ങനെയുണ്ട് ഷിഞ്ചാനെ പിഞ്ചാനെ സാധനം എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്രാങ്ക്ലിനെ ഇഷ്ടപ്പെട്ടോ? എന്തൊരു ചോദ്യാണ് ഫ്രാങ്ക്ലിനെ. ഓ വിഷയം, ഓ സെറ്റ് 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 സെറ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പൊ ഇതാരാദ്യം ഓടിക്കാൻ പോകുന്നത് ഫ്രാങ്ക്ലിനോട് പറയണം വലിയ പൂളാക്കാൻ വേണ്ടിട്ട്. വലിയ പൂളാകെ വിഷയാകൂലേ മോനെ, വിഷയം. അയ്യോ അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ പറ വലിയൊരു കിടിലം പൂളാക്കാൻ കമന്റ് ചെയ്യാം. വലിയ പൂളാകെ നമുക്ക് വലിയ സ്ഥലത്ത് ഓടിച്ച് കളിക്കാം. എന്റെ ആളിയ സെറ്റ് മോനെ, ഓ വെള്ളൊക്കെ ഇപ്പൊ തോച്ചു നോക്കിയേ, ഓ കൊള്ളേട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓ സെറ്റ് സെറ്റ് സെറ്റ്, ഇത് എന്തോരം വലിപ്പണ്ടോ, ഓ ഇത് ഇത്ര വലിപ്പുള്ളോട്ടാ സെറ്റ് മോനെ. വീട്ടിലെ സാധനമായിട്ട് എന്തായാലും പ്രാങ്കളിയ സെറ്റ് സെറ്റ് സെറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ശിഞ്ചാ പിഞ്ചാന നീ ഓടിച്ചെടുത്തത്? ആ എന്നാ ഞാൻ ഓടിക്കാൻ എടുത്തത്. അപ്പോ എല്ലാവർക്കും ഈ ഒരു അടിപൊളി ആർ സി ബോട്ട് ഇഷ്ടപ്പെട്ടെന്ന് കുറെ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ആർ സി ബോട്ട് ആർ സി ബോട്ട്, ഷിഞ്ചാൻ ഒരു ആർ സി ബോട്ട് മേടിച്ചു കൊടുക്കാൻ. എന്റെ ഗൈസ് ഇത്രയും ഫാൻസ് ആണോ ഷിഞ്ചാന്? ഓ എന്റെ ആളെ ഗൈസ്, അപ്പൊ എല്ലാരും ഇപ്പോഴെ തന്നെ ഷിഞ്ചാൻ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും ഇപ്പോഴെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ അടച്ചു കഴിഞ്ഞപ്പോ അടുത്തത് എന്ത് വണ്ടിയാണ് എന്ത് സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്തായാലും കമന്റ് ചെയ്യാം. അപ്പോ പുതിയൊരു കിടുക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.